എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു പ്രിൻസീസ് ടേസ്റ്റ് ഹെൽത്ത്. ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ഇലയടയുടെ റെസിപ്പിയാണ്. ഗോതമ്പ് ഇലയടയിൽ ഞാൻ ഇൻഗ്രീഡിയൻസിനകത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ ഇലയട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചേക്കുവാണേ. അപ്പോൾ ഇത് നമുക്ക് അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം കരടൊന്നും ഉള്ള ശർക്കരയല്ല, നല്ല ശർക്കരയാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തേക്കുവാണേ. ഇതൊന്ന് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കണം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നല്ല കട്ടിയുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം വേണ്ടിവരും. ഇത് ഓൾറെഡി ഇങ്ങനെ മെൽറ്റ് ചെയ്തേക്കുന്ന ശർക്കരയാണ്, അതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ഇതിനകത്ത് കരടൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അരിച്ചെടുക്കാൻ മറക്കരുത്. ശർക്കര ഞാൻ എടുത്തത് ഏകദേശം ഒരു അര കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, അതായത് ഒരു രണ്ട് കട്ട ശർക്കര. അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ, തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്തത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റുന്നതിനെ വരെ ഒന്ന് വരട്ടിയെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് തേങ്ങയും ശർക്കരയും കൂടെ ജസ്റ്റ് മിക്സ് ചെയ്തോ, ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ ജസ്റ്റ് കൈകൊണ്ട് തിരുമിയാണേലും നമുക്ക് അട ഉണ്ടാക്കാവുന്നതാണ്. ഇത് കുറച്ചും കൂടെ ടേസ്റ്റി ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് സഹായിക്കും. പിന്നെ ഏലക്കപ്പൊടി, ഏലക്കപ്പൊടി ഒരു അഞ്ചാറ് ഏലക്ക ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഏലക്കപ്പൊടി മാത്രമാണെങ്കിലും മതി കേട്ടോ, രണ്ടും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് നുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനും വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഏത്തപ്പഴമാണ്, പഴുത്ത ഏത്തപ്പഴം. നന്നായി പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വരട്ടേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ ഇലയുടെ ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ മതി. ഇതിപ്പം കുറച്ച് പഴുത്തതാണ്, എന്നാലും ഒന്നൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് പഴുത്ത പഴമല്ല, അപ്പോൾ ഇതൊന്ന് ഒന്ന് വരട്ടിയെടുക്കാം. പിന്നെ ഏത്തപ്പഴവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇലയുടെ അങ്ങ് നല്ല ഹെൽത്തി ആവും, അതോടൊപ്പം തന്നെ കഴിക്കാനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഇലയുടെയൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പം സാധാരണ ഫില്ലിങ് തേങ്ങ മാത്രം വെച്ചല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. തന്നെയല്ല, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഹെൽത്തിയുമാണ്. അവർ പഴം കഴിക്കാത്ത കുഞ്ഞുങ്ങളാണേലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും. നേത്രപ്പഴം തന്നെ വേണമെന്നില്ല കേട്ടോ, സാധാരണ പഴമാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി, നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വരട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതി, ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി പഴം വിട്ട് കൊടുത്തതിന് ശേഷം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇതൊന്ന് തണുക്കാനായി വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ആട്ടമാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാനായി ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇപ്പോൾ ആവശ്യത്തിന് മാത്രം മതി, ഒരുപാട് കൂടിപ്പോണ്ട, എന്നാൽ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. പിന്നീട് ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ, ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് വേറെ ഏത് ഓയിലോ നെയ്യോ ഒക്കെ ചേർക്കാൻ കിട്ടും, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം, റൂം ടെമ്പറേച്ചറുള്ള നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് നോക്കാം. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ചൂടുവെള്ളം ഒന്നും ഉപയോഗിച്ച് നമ്മൾ അരി വെച്ചുള്ള അട ഉണ്ടാക്കുന്നതും ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യരുത്, അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി ഈ ആട്ട വെച്ചുണ്ടാക്കുന്നതിൽ, എന്നാലാണ് ശരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പം എന്താ, ഞാൻ എന്താ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, ഒരു ഇച്ചിരി ലൂസ് പരുവത്തിലാണ്, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിനാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇത് മാറ്റി വെക്കേണ്ട കാര്യമില്ല, കുറച്ച് നേരം വെക്കുകയൊന്നും വേണ്ട, ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് പരത്താൻ തുടങ്ങാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അടുത്ത് കുറച്ച് നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കൈ ഒന്ന് ഇടയ്ക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വാഴയില എടുത്ത് വെക്കുക, ഇതൊരു ചെറിയൊരു ബോള്. കഴിഞ്ഞ് കയ്യിൽ വെള്ളം നനച്ചതിന് ശേഷം നമുക്കിതങ്ങ് എത്രയും നൈസായിട്ട് പരത്തിയെടുക്കാമോ അത്രയും നൈസായിട്ട് പരത്താം.
നൈസ് ആയിട്ടുള്ള ഇലയുടെയൊക്കെയാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇപ്പൊ വെള്ളം തൊട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ പ്രയാസമായി. അപ്പൊ ഇനി ഇതിപ്പം മാക്സിമം നൈസായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൈ വെച്ചൊന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ എക്സസ് ആയിട്ടുള്ള മാവൊക്കെ ഇങ്ങനെ പോരും. നന്നായിട്ട് ഒരറ്റത്ത് പിടിച്ചോണ്ട് വേണം, അല്ലെങ്കിൽ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. എക്സസ് ആയിട്ടുള്ള മാവ് നമുക്കിങ്ങനെ എടുക്കാം, അത് നമുക്ക് അടുത്തതിന് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിനി ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് ഫില്ലിങ് നിരത്തി വെച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാനിങ്ങനെ പരത്തി വെച്ചേക്കുവാണ്, അതിനകത്തോട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതുപോലെ നമ്മൾ എല്ലാം ഉണ്ടാക്കിയെടുക്കുവാണ്. അടയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്കൊരു 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. വലിയ ഇലയാണിത്, ഇലയ്ക്ക് കുറച്ച് വീതി കൂടുതലാണ്. ചെറിയ ഇലയാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 എണ്ണം വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കി. അപ്പം ഞാൻ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ചു കൊടുക്കാം. നമുക്കിനി വെച്ചു കൊടുക്കാം. അപ്പം സ്റ്റീമറിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഒരു 3 എണ്ണം വെച്ചാണ് വെച്ചു കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമില് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പൊ അടയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇതിന്റെ ആ ഒരു സ്റ്റീം ഒന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇത് എടുത്ത് മാറ്റാനായിട്ട്. ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ച് വെച്ചു കൊടുക്കാം. 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്തിടാം. അതിന് മുമ്പ് നമുക്ക് വെള്ളം ഒന്ന് നോക്കണം. എനിക്കിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ്. നമ്മുടെ ഗോതമ്പിൻ്റെ ഇലയുടെ, നമ്മുടെ നേത്രപ്പഴം കൂടെ വെച്ചുള്ള ഗോതമ്പിൻ്റെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകി പോരുന്നുണ്ട്. മുറിക്കുമ്പോഴേ ഇലയോട് കൂടി തന്നെ മുറിക്കുവാണെങ്കിൽ നമുക്ക് ആ ഷേപ്പ് ഒട്ടും പോവാതെ, മുറിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. എന്നിട്ട് ഓരോ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഇലയുടെയാണ്. ആ പഴത്തിൻ്റെയും കൂടെ ഫ്ലേവർ അതിനകത്ത് ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ഇലയുടെയാണിത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഗോതമ്പ് ഇലയുടെ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഉറപ്പാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. നല്ല വീഡിയോ മേ വരാം. ടേക്ക് കെയർ. ബൈ.